നല്ല കാലാവസ്ഥയാണ് ഇന്ന് തിരുവോണമായപ്പോൾ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ ഒരല്പം വൈകിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ചെറിയ ചെറിയ നമ്മുടെ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു ഇതെല്ലാം. എൻ്റെ ഞാൻ നിറച്ച് വിവിധ കളറിലുള്ള ഈ കട്ട ബോൾസങ്ങൾ നട്ടിരുന്നു, പക്ഷെ ചുമത്തുന്നത് മാത്രമേ പൂത്തിട്ടുള്ളൂ. പിന്നെ ഇങ്ങ് വരുമ്പോൾ ഇവരെന്നെ വളരെയധികം പറ്റിച്ചു കളഞ്ഞ ആളുകളാണ് കേട്ടോ ഇവരെ. ഞാൻ പൊക്കം കുറഞ്ഞ് നിന്ന് പൂക്കാൻ വേണ്ടിയാണ് ഇത് കണ്ടോ ഇതുപോലെ മുറിച്ച് മുറിച്ച് വിടും. അപ്പോൾ ഇത്രയും പൊക്കം കുറഞ്ഞ് പല തട്ടുകളായിട്ട് നിന്ന് ഇവർ പൂക്കും. അപ്പോൾ അങ്ങനെ പൂക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ മുറിച്ചു വിട്ടത്. പക്ഷേ ഇത്തവണത്തെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, എങ്ങനെയായാലും ഇവർ ഈ ലെവലിൽ വരെ എത്തിയിട്ടുള്ളൂ. അതായത് മൊട്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയാകുമ്പം നിറച്ച് പൂവാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഓണം പ്രമാണിച്ചുള്ള നമ്മുടെ ചെറിയ ചെറിയ ഒരുക്കങ്ങളിൽ ആദ്യമായിട്ട് കാളനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. കാളനുണ്ടാക്കാൻ വേണ്ടി എല്ലാം കഷ്ണങ്ങളൊക്കെ ആക്കി കാളൻ റെഡി ആയതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഞ്ചിക്കറിക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ചെറിയ ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്ന ഭാഗങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇഞ്ചിക്കറിയുടെയൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല, കാരണം തിരക്കുകളുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് വലിയ തിരക്കുകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ വീട്ടിൽ ഓണം ആഘോഷിക്കണ്ടേ, അതിന് വേണ്ടുന്നതായ പ്രിപ്പറേഷൻസൊക്കെ ആയി. അങ്ങനെ അങ്ങ് കുറച്ച് തിരക്കുകൾ, പിന്നെ കുട്ടികളൊക്കെ ആയാലും സ്കൂളിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നടന്നു പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ വീഡിയോ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എടുത്തിട്ടുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ വാഴക്കൊല വെട്ടിക്കൊണ്ട് വന്നതാണ്. അതിൻ്റെ ഒരു 8-10 കായ എടുത്ത് ഞാൻ രണ്ട് കൂട്ടവും കൂടെ ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതും നമുക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ തിരുവോണ ദിവസത്തേക്ക് വേണ്ടി രണ്ട് തരം പായസം ഉണ്ടാക്കി, ഒന്ന് അടയായിരുന്നു, മറ്റൊന്ന് അരിപ്പായസവും ആയിരുന്നു. അപ്പം രണ്ടും ഒരു ദിവസം തന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒന്ന് തലേദിവസം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റേതായ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയതാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾ ഒരു വാഴക്കുലിയൊക്കെ പഴുപ്പിച്ച് ഓണത്തിന് വേണ്ടി അതിൻ്റെ ഇതും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി. പിന്നെ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി അമ്മക്കറി മത്സരത്തിന് പാചക മത്സരത്തിന് വേണ്ടി റെഡിയാക്കിയൊരു വിഭവമാണ്. അത് മോളാണ് പ്രിപ്പയർ ചെയ്തത്, ഞാനൊരു ചെറിയ സപ്പോർട്ട് കൊടുത്തത് മാത്രം. അപ്പം അതിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയും ഞാൻ നമ്മുടെ ഓണം ഒക്കെ കഴിഞ്ഞു ഇനിയുള്ള വീഡിയോസിൽ അത് ഉൾപ്പെടുത്താം. ഇപ്പോൾ കുട്ടികൾ പൂക്കൾ ശേഖരിക്കുന്നതായിട്ടോ നിങ്ങൾ കാണുന്നത്, അതായത് നമ്മുടെ വീട്ടിലും മുറ്റത്തും പരിസരത്തും ഒക്കെയുള്ള പൂക്കൾ പറിക്കലൊക്കെ ആയിട്ട് അവർ ഭയങ്കര തിരക്കിലാണ്. കാരണം അത്തപ്പൂക്കൾ വിടണമല്ലോ, പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അത്രയും അങ്ങ് ഒരു ചെയ്യാനുള്ളൊരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഒരു ചെറിയ സപ്പോർട്ട്. പിന്നെ അത്തപ്പൂക്കളെ മത്സരമൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നുള്ളത് കൊണ്ട് അതിന് വേണ്ടി തന്നെ നമ്മളൊരു അത്ര വലിയ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവയൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ പൂക്കളവും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നേന്ന് മുതൽ ചെയ്യുന്നതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് നമ്മൾ വീഡിയോ എടുത്തിരുന്നു, കാരണം കുട്ടികൾക്ക് സ്കൂളിലെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് പൂക്കളെ നിർമ്മിക്കുന്നതാണ് കാണുന്നത്. കുഞ്ഞു മോള് അവിടെ ഇരുന്ന് പൂക്കൾ തരംതിരിക്കുന്നതൊക്കെയുണ്ട്. കുട്ടികൾക്ക് പറ്റുന്നതൊക്കെ കുട്ടികൾ സ്വന്തമായി ചെയ്തു തരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ പൂക്കളെ ഇട്ട് അവരെ സഹായിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് തിരുവോണ ദിവസം രാവിലെ തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അല്ലെങ്കിൽ പൂക്കളൊക്കെ വാടിപ്പോകില്ല, ഫ്രഷ്നെസ് നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയാണ് അന്ന് രാവിലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം അതങ്ങനെ അത് തിരുവോണ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ചെയ്തു. അതിൻ്റെ വീഡിയോയുടെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയ പൂക്കളൊന്നുമില്ല, നമ്മുടെ വീട്ടിലും നമ്മുടെ തൊട്ടടുത്തൊന്നും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന വിധത്തിലുള്ള പൂക്കൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ പൂക്കൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അധികം ലാവിഷ്നെസ്സിന് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ ഇപ്പം ഓണത്തിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ആണെങ്കിൽ പോലും അതും ഇതും കൂടുതലും നമ്മുടെ വീട്ടിലുള്ളവ തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ലളിതമായ രീതിയിൽ എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ ആണ് നമ്മൾ ഓണം ഇത്തവണ ആഘോഷിച്ചത്. അപ്പനും സഹായിക്കുന്നുണ്ട് കുട്ടികളുടെ കൂടെ ഇലയൊക്കെ ഞുറുക്കി ഞുറുക്കി തരുന്നതിന്. അവരെ ആദ്യമേ സഹായിച്ചത് വല്യമ്മയായിരുന്നു. മമ്മിക്ക് വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മമ്മി ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പൂക്കളിടുന്നതിനും ഒക്കെ അവരെ നന്നായിട്ട് സഹായിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണസദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 22 കൂട്ടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 22 കൂട്ടമുള്ള ഒരു സദ്യ ആയിരുന്നു നമ്മുടേത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് ചോറും കറിയൊന്നും പറയേണ്ട ആവശ്യമില്ല. രണ്ട് തരം പായസം ഉണ്ടാക്കി, ഒന്ന് അരിപ്പായസം, ഒന്ന് അടപ്രഥമനുമായിരുന്നു. അതുപോലെ തന്നെ പച്ചമോരുണ്ട്, കൂട്ടുകറിയുണ്ട്, ശർക്കര വരട്ടി ഉപ്പേരി, അതുപോലെ തന്നെ ഉപ്പേരി തന്നെ രണ്ട് തരമായിരുന്നു. പിന്നെ രണ്ട് തോരൻ ഉണ്ടായിരുന്നു, സാമ്പാർ, അവിയൽ, കാളൻ, രണ്ട് തരം അച്ചാർ, അതുപോലെ തന്നെ
ഇഞ്ചിക്കറിയ, ഓലൻ, അങ്ങനെ എല്ലാ, പിന്നെ പഴം, പപ്പടം പഴം പായസമാണല്ലോ അതിൻ്റെ ഒരു കൂട്ട, പച്ചടിയും. പിന്നെ ഓണസദ്യ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിപ്പം നമ്മൾ അവരുടെ ചെറുപ്പത്തിൽ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവർക്കത്, അവർ വളർന്നു വരുന്ന സാഹചര്യത്തിലായാലും അവർക്ക് പിന്നീട് അവരുടെ ഓണം എങ്ങനെയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഓണം ആഘോഷിച്ചൊരു മെമ്മറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ഒരു നല്ലൊരു സദ്യ ഉണ്ടാക്കിയത് തന്നെ. കാരണം കുഞ്ഞുങ്ങളുടെ സംബന്ധിച്ച് അവർക്കതൊരു ഭയങ്കര സ്പെഷ്യലാണ് ഒരു ഓണം, ഓണസദ്യ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവർക്ക് വിളമ്പുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ ലളിതമായ രീതിയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊത്തുള്ള ചെറിയൊരു ഓണാഘോഷം. അപ്പോൾ ഓണസദ്യ ഞങ്ങൾ ഉണ്ണാനിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ ഓണസദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണം മാറ്റുന്നതാണ് ഈ കാണുന്ന ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് വല്യപ്പൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഊഞ്ഞാൽ. വലിയ പാട്ടൊക്കെ പാടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഊഞ്ഞാലാടിയത്. അതുപോലെ തന്നെ ഇത്തവണയും മോശമൊന്നും വരുത്തിയില്ല. ഇത് ചേച്ചി അവൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുത്ത പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ഡ്രസ്സാണ്. ഇത് ചേച്ചി സ്വന്തം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ സ്വന്തമാണ്, വേറെ ആരുടെയും സപ്പോർട്ടില്ല. പിന്നെ ഇത് മലയാളി മങ്കിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുക്കി ഒരു മത്സരത്തിലൊന്ന് പങ്കുചേർത്തു. അതുപോലെ തന്നെ അത്തപ്പൂക്കളവും. അപ്പോൾ ഞങ്ങളുടെ A&AJ ബ്ലോഗ്സ് ഫാമിലിയിലെ ഉള്ള മെമ്പേഴ്സിനും അല്ലാത്തവർക്കും എല്ലാവർക്കും അല്പം വൈകിയാണെങ്കിലും എല്ലാവിധ ഓണാശംസകളും നേരുന്നു. അതോടൊപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ഉടനെ തന്നെ കാണാമെന്ന് പ്രതീക്ഷ. ഓക്കെ, ബൈ.